ഹലോ, ഇത് വന്നിട്ട് വഴുതനങ്ങയും വെണ്ടക്കായും മിക്സ് ചെയ്തിട്ട് ഉപ്പേരി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെച്ചതെന്ന് നോക്കാം. അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങിച്ചപ്പോൾ നമ്മുടെ വഴുതനങ്ങയും വെണ്ടക്കായും ഒക്കെ കിട്ടി. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല സാമ്പാറിൽ വഴുതനങ്ങയും വെണ്ടക്കായും ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 8 വെണ്ടക്കായും കിട്ടി, 2 വഴുതനങ്ങയും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വെച്ചപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ചേരം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യണതൊന്നും കാണിക്കില്ല. ഇതേ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. കഷ്ണങ്ങൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ സാമ്പാർ കഷ്ണങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ സാമ്പാറിൽ വെച്ച് ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് രണ്ടും കൂടി ഒരുമിച്ച് ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചത്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 കൈ നാളികേരം, പിന്നെ 1 പകുതി സവാള, 2 പച്ചമുളക് കീറിയിട്ടുണ്ട്, പിന്നെ വേപ്പില. ഇത്രയ്ക്ക് ഐറ്റംസാണ് ഇതിലേക്ക് വേണ്ടത്. നാളികേരം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടുതലും. ഇവിടെ ഹസ്ബൻഡിനെ നാളികേരം അധികം ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചുകൊണ്ട് വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടി വരുമ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും വേപ്പിലൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നന്നായി വാട്ടി എടുക്കാം. ഞാനിപ്പോൾ 1 കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത്, കുക്ക് ചെയ്യുന്നതും കാണിക്കുന്നത്. അത് തന്നെയാണ് പക്ഷേ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം ബ്രൗൺ കളറായതിൻ്റെ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി. മുളകും പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കുറേ മുളകും പൊടി പാടില്ല കേട്ടോ. നമ്മൾ പച്ചമുളക് ഇട്ട കാരണം അധികം മുളകും പൊടി വേണ്ട. നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ട് ഈ സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായും വഴുതനങ്ങയും ഒരുക്കി ഇട്ട് കൊടുക്കുക. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. 10 മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കണ്ടിട്ട് മൂടി വയ്ക്കാം. വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ 10 മിനിറ്റ് ആകത്തി നമ്മുടെ ഉപ്പേരിക്കറി റെഡി ആക്കി കഴിഞ്ഞിട്ട് നല്ല സ്വാദാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. വെണ്ടക്കായ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടാവും, വെണ്ടക്കായും വഴുതനയും കൂടിയിട്ട് ഒരു വട്ടം ഒന്ന് ഉപ്പേരി വെച്ചോക്കൂ കേട്ടോ. നല്ല സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ. ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകാം കേട്ടോ. ഓക്കേ.